എനിക്കതിനെപ്പറ്റി ഇപ്പോൾ ഒരു കമൻറ്റും ഇല്ല. കടമ്പില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം. പിന്നെ തെളിവുണ്ടെങ്കിൽ കൊണ്ടുവരട്ടെ. അന്വേഷണം നടത്തണമെന്നൊക്കെ ബിജു രമേശ് തന്നെ പറയുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ സ്വത്ത് പരിശോധിക്കുന്ന അപ്പൊ വ്യക്തമാകും കാര്യങ്ങളൊക്കെ. അതിന് അദ്ദേഹം തന്നെ മറുപടി പറയുന്നത്, പ്രസ്കമാണ് തന്നെ മറുപടി പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഇത് തന്നെ ആക്രമിക്കാം, മാണി സാറിനെ നേരത്തെ ഒതുക്കാൻ ശ്രമിച്ചു അതേപോലെ തന്നെ എന്നാണ് അദ്ദേഹം പറയുന്നത്. എനിക്കതേ പറ്റി കൂടുതൽ വിവരങ്ങളില്ല. അല്ല, അന്വേഷണ റിപ്പോർട്ട് ഒരിക്കൽ പുറത്തുവിട്ട് സി എഫ് തോമസ് അത് ശക്തമായി എതിർത്തു. അങ്ങനെ റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ടില്ല. ആ റിപ്പോർട്ടിൻ്റെ പേരിൽ വീണ്ടും വിവാദം ഉണ്ടാകുന്നു. അങ്ങനെ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ടില്ല, കമ്മിറ്റി വെച്ചിട്ട് ആ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് അവസാനത്തെ തീരുമാനം. സ്വകാര്യ ഏജൻസി അന്വേഷിച്ചിരുന്നുള്ളൂ. ഇപ്പൊ ഞാനതിനെ പറ്റിയൊന്നും പിന്നെ പറയുന്നില്ല. ഏതായാലും ആ റിപ്പോർട്ട് പുറത്തുവിട്ടത് വളരെ തെറ്റായ ഒരു കാര്യമാണെന്ന് സി എഫ് തോമസ് തന്നെ പറഞ്ഞു. താൻ അറിയാതെയാണ് റിപ്പോർട്ട് വിട്ടതെന്ന് പറഞ്ഞു. അപ്പൊ അതിൻ്റെ അകത്ത് എന്തോ ഗൂഢ ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ റിപ്പോർട്ട് കൊടുത്തു വരുന്നതിന് പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ചർച്ചയാക്കുക എന്നുള്ളൊരു ലക്ഷ്യമുണ്ട്. ഇപ്പോൾ കോൺഗ്രസിനെതിരെ ഒരു ആയുധമായിട്ട് ഉപയോഗിക്കുകയാണ്. ഐ ഗ്രൂപ്പിനെതിരെയൊക്കെ അത് വളരെ ആക്ഷേപം ആ റിപ്പോർട്ടിലുണ്ട്. ഈ സമയത്ത് തന്നെ അത് വരുമെന്ന്. അല്ല, ഇപ്പം പറഞ്ഞ റിപ്പോർട്ട് തന്നെയാണ് നേരത്തെ വിട്ട സി എ തോമസ് എതിർത്തത്. അങ്ങനെ റിപ്പോർട്ട് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലാന്ന് സി എ തോമസ് പറഞ്ഞു. കമ്മിറ്റിയിലെ പ്രധാനപ്പെട്ട അംഗമാണല്ലോ സി എ തോമസ്. അദ്ദേഹം പറഞ്ഞു അപ്പൊ കൃത്രിമമായിട്ടാണ് റിപ്പോർട്ട് ഉണ്ടാക്കി വിട്ടത്. അങ്ങനെ ആണെങ്കിൽ പാർട്ടിയിൽ ഒരിക്കലും പറഞ്ഞിട്ടില്ല. കമ്മിറ്റിയുടെ ചെയർമാൻ സി എഫ് തോമസ് ആയിരുന്നു. സി എഫ് തോമസ് പറഞ്ഞു ഞങ്ങൾ അങ്ങനെ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ടേ ഇല്ല. അനൗദ്യോഗികമായി ഒരു തവണ ജില്ലാ നേതൃയോഗത്തിൽ ഇത് പറഞ്ഞു എന്നാണ് ഇന്നലെ അദ്ദേഹം പറയുന്നത്. അത് പത്രമാതൃഭൂമി പത്രത്തിൽ വലിയ ഹെഡിങ് വന്നു. ഉടനെ തന്നെ സി എഫ് തോമസ് അത് നിഷേധിച്ചു. പിന്നെ അന്ന് കുഴറ്റായി കൃത്രിമമായിട്ടുണ്ടാക്കിയ റിപ്പോർട്ടാണ് എന്ന് സി എഫ് തോമസ് അന്ന് തന്നെ. ആ കമ്മിറ്റിയുടെ ചെയർമാൻ സി എഫ് തോമസ് ആയിരുന്നു, അദ്ദേഹം തന്നെ നിഷേധിച്ചു. ഇല്ല അദ്ദേഹം ഇങ്ങനെ അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ മുമ്പും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള വ്യക്തമായ തെളിവുകൾ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. ഇനി ഉപേക്ഷി ചർച്ചയിലേക്ക് കിടക്കുമ്പോൾ സീറ്റുകളുടെ കാര്യത്തിൽ നേരത്തെ ആ മുൻ നിലപാടിൽ തന്നെയാണോ? അതിൽ ഞങ്ങൾ രമ്യമായി കാര്യങ്ങൾ ചർച്ച ചെയ്യും. വിജയിക്കുക, UDF വിജയിക്കുക എന്നുള്ളതാണ് മുഖ്യ ലക്ഷ്യം. അതിനെ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണോ?